എന്ന് പറഞ്ഞു 2 മണിക്കൂർ 12 മണി വരെ സംസാരിക്കേണ്ട വന്ന് ഇന്നലെയും ശാദിയൊക്കെത്തുമ്പോ 1.5 മണിയായി കടക്കുമ്പോ 2 മണി രാവിലെ ആണെങ്കിൽ ഈ നമുക്ക് വന്നു ഇവിടെ വന്ന് നോക്കുമ്പോ വന്ന് ബഹുമാനപ്പെട്ട താതിൽ ഞാൻ 9 മണിക്കെന്നെ 9:30 തുടങ്ങാം എള്ളാളെ കൊണ്ട് തുടങ്ങാം ആള് മതി ആള് കയറിയിട്ടും ഇല്ല കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ പോണാക്കിയപ്പോ താതിൽ ഒലമ വരുന്നു അപ്പൊ എന്റെ ഇതെല്ലാം തീർന്നു അക്കാത്തെല്ലാം തീർന്നു പിന്നെ 2-ാമത് ദിവസം അലിക്കുഞ്ഞി ഉസ്താദ് ഇവിടെ ഉണ്ടാവുമ്പോ ഞാൻ 10:30 നിർത്തിയിട്ട് പോകുന്നു നിങ്ങൾ എല്ലാവരും എന്റെ ശേഷം പറഞ്ഞോളി എന്ന് പറഞ്ഞ എന്റെ ഫീസ് ഓഫീസ് കൂട്ടും പിന്നെ ഞാൻ കടലാസിലും ഉണ്ടാവില്ല നോട്ടീസിലും ഉണ്ടാവില്ല ലോകത്തും ഉണ്ടാവില്ല ഇതുവരെ എല്ലാം പരിഗണിച്ചിട്ടാകുമ്പോഴാണ് ഈ സമയത്തേക്ക് എത്തേണ്ട വന്നത് ഒരൊറ്റ കാര്യം നിങ്ങളോട് എല്ലാവരോടും ഉണർത്തി ഞാൻ വിഷയം ചുരുക്കും മറ്റൊന്നുമല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്തു പോരാ കാൻസർ അല്ലാഹു കാക്കട്ടെ കാൻസർ രോഗം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്ന നിലക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മൊഗറാൽ കെ കെ പുറത്തിൽ ബഹുമാനപ്പെട്ട മൊഗറാലിലെ എസ് എം മദനി തങ്ങൾ മുഹമ്മദ് മദനി തങ്ങൾ ഓറും ഞാൻ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എന്നോട് പറഞ്ഞു പണ്ട് നമ്മളെ നാട്ടിൽ കോളറ വന്നു കോളറ കോളറ എന്ന് പറഞ്ഞാൽ കാർണിയും തൂർണിയും മരിക്കുന്നു അങ്ങനെ മരിക്കാൻ തുടങ്ങി വലിയ വലിയ ആളെല്ലാം മരിക്കാൻ തുടങ്ങി ഒരു പരയിൽ 3-4 ആളും മരിക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവരും അന്നത്തെ ലിഖിതന്മാർ അന്നത്തെ തങ്ങന്മാരെടുത്ത് പോയിട്ട് പറഞ്ഞു തങ്ങളെ മരിക്കാൻ തുടങ്ങിപ്പോയി തങ്ങളെ അപ്പുറത്തും മരിക്കുന്നു ഇപ്പുറത്തും മരിക്കുന്നു തങ്ങളെ എന്താക്കുന്നു തങ്ങളെ എന്റെ പരയിൽ 3 കിണാക്കം മരിച്ചു തങ്ങളെ ഇന്നലെ നോക്കുമ്പോ ഓക്കുമ്പോ ഓള് ബാറ്റിൽ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങിയിട്ട് കാറാൻ തുടങ്ങിയിട്ടുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞു 4 ഭാഗത്തും ആൾക്കാർ പറഞ്ഞു അപ്പൊ അന്നുള്ള സംഗീതന്മാര് അന്നുള്ള തങ്ങന്മാര് അന്നുള്ള അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബം അഹ്ലുൽ ബൈത്ത് അവരന്ന് പറഞ്ഞു നമുക്ക് ബഹുമാനപ്പെട്ട ഔഹുല്ലാദം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജല്ലിയ മുഹ്യിദ്ദീൻ റാതിബുണ്ട് ആ മുഹ്യിദ്ദീൻ റാതിബ് നിങ്ങളെ നാട്ടിൽ 21-ന് അപ്പുറത്തെ 23-ന് ഇപ്പുറത്തെ 25-ന് അപ്പുറത്തെ 27-ന് മറ്റേടത്ത് 29-ന് 19-ന് 17-ന് നമുക്ക് നടത്താം അതുകൊണ്ട് അന്നത്തെ വലിയ സയ്യിദന്മാർ അന്നുള്ള ഉഖ്രവിയായ ഉലമാക്കൾ മണവാട്ട് ബിബിബി അടക്കമുള്ള എല്ലാ ഉലിയാക്കളെയും കുത്തുബ് എല്ലാ ഉലിയാക്കളെയും കൺട്രോൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഔസുല്ലാദം ശൈഖ് മുഴിയത്തീർ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണല്ലോ الاولياء ترى فكلهم قد ربوا എല്ലാ ഉലിയാക്കളെയും പെരടിന്റെ മേലാണ് എന്റെ കാല് എന്ന് പറഞ്ഞാൽ എല്ലാ ഉലിയാക്കളും എന്റെ അണ്ടറിലാണ് എന്റെ താഴയാട് ഞാനാണ് എല്ലാ ഉലിയാക്കളെയും നീത നേതാവ് ഞാനാണ് അത് എന്റെ കാലത്തുള്ളവർ എന്റെ കാലത്ത് മുമ്പ് വന്നവർ ശേഷം വന്നവർ എല്ലാവർക്കും ഞാനാണ് നേതാവെന്ന് ബഹുമാനപ്പെട്ട് ഔസുല്ലാദം ശേഖ് മുഴിയത്തീർ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ട് പറഞ്ഞപ്പോൾ എല്ലാ ഔലിയാക്കളും സുബ്ഹാനല്ലാഹ് തന്നെ കുറിച്ച് സമ്മതിച്ചു പോയി കേട്ടോ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ വന്നപ്പോൾ ആർക്കും അടുക്കാൻ കഴിയുന്നില്ല ചില തല്ല് കിട്ടിയാളും വരാണെങ്കിൽ അടുക്കാണ്ടിരിക്കാൻ പറ്റും ഞാൻ നിന്നെ അടുക്കും ഇതുവരെ തല്ല് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടില്ല അള്ളാഹു താല ആ പൊരുത്തത്തിൽ അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ എല്ലാരും പഠിക്കുന്നു അലിക്കു ഉസ്താദ് പറഞ്ഞു ഞാൻ സ്വാഗതം പറയണം മോനെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ നിങ്ങൾ ഉസ്താദ് അത് പറഞ്ഞു ഞാൻ പറയില്ല കൊറേ സ്ഥലത്ത് പരിപാടിക്ക് പോയെങ്കിൽ എന്നെ മുഖ്യ പ്രഭാഷണത്തിനെ വിളിക്കുന്നു ഇപ്പൊ ചണക്കാട് പണിയെന്നുണ്ടറിയോ സ്വാഗതം തങ്ങളെ കൊണ്ട് ആക്കുന്നു എല്ലാ തടിമുക്കറിന് പണിയണക്കല്ലേ അപ്പൊ ഓറ് പറയൂ നിങ്ങളെ മുഖ്യമല്ലോ പിന്നെ എപ്പോ തങ്ങ പോയതിന് ശേഷം അടുത്തോളം നിങ്ങൾ മുഖ്യ എന്തല്ല നിങ്ങൾ മുക്കറി പിന്നെ
ഇതിനൊക്കെ പ്രകാശനം. ആയിക്കോട്ടെ, എനിക്ക് മോശമില്ല, ഞാൻ ബഹുമാനപ്പെട്ട താങ്കളൊക്കെ പ്രേമിക്കുന്ന എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലും ഇപ്പൊ ഇന്ന് രാവിലെ വിളിക്കുന്ന ബഹുമാനപ്പെട്ട മർഹൂം ടി എച്ച് ഉസ്താദ് അള്ളാഹുദ്ദേഹത്തിന്റെ കബർ സ്വർഗത്ത് ഉറപ്പാക്കി കൊടുക്കട്ടെ. ടി എച്ച് ഇബ്രാഹിം മുസ്ലിയാർ ഊപ്പര താമരത്തിന്റെ ഒരു പരിപാടിയുണ്ട് 17-ാം തീയതി. അതിന്റെ നിങ്ങൾ നിർബന്ധമായിട്ട് ഭരണത്താതി കളിമ വരുന്ന് ഞാൻ പറഞ്ഞു 17-ാം തീയതി ഈ മാസം 17-ാം തീയതിന്റെ പരിപാടിക്ക് മുട്ടാക്കി 2 മാസമായി. ഓർ നോട്ടീസ് ആക്കി ഇത് പുറം തന്നിട്ട് പോയി എന്നെ നടക്കാൻ പെടുമല്ലോ സുബ്ഹാനല്ല. അതുകൊണ്ട് ഒരു നിലക്ക് അവൻ ചിന്തിച്ചു പണ്ടൊരാള് നെരിന്റെ കൗത്തേക്ക് മാലകെട്ട നേർച്ചാക്കി നെരിന്റെ കൗത്തേക്ക് മാലകെട്ട നേർച്ച കെട്ട നോക്കുമ്പോ ആളില്ല എന്ന് പറയുമ്പോലെ താതിര വരുമാനം എല്ലാരും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ചില ആളൊക്കെ പറയും എന്ത് താതിരമ എന്ത് ഉള്ളാളത്തെ തങ്ങ എല്ലാം ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ഞങ്ങൾക്കറിയൂ എന്നെല്ലാം പേര് ടെമ്പറെല്ലാം പറയൂ മൈക്ക പിടിച്ചിട്ട് പ്രസംഗിക്കൂ ഞങ്ങൾ ലോക ശൂന്യം വലക ശൂന്യമെന്നെല്ലാം പറയൂ. താതിരോലമന്റെ മുമ്പിൽ എത്തിയാൻ സുഹൃത്തുക്കളെ ഒറ്റ കുട്ടിക്ക് കാമാ എന്ന് പറയാൻ അല്ലാഹു ധൈര്യം കൊടുത്തിട്ടില്ല കേട്ടോ. ൊടുക്കട്ടെ ഇന്നലെ ഞാൻ ദ്വാരുന്നു സംസരുലമൊക്കെ വേണ്ടി. അതിനാരെയും അച്ചാരം നമുക്ക് ആവശ്യമില്ല, അതാരും നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പഠിപ്പിക്കുന്നവനിക്ക് സംസരുലമാൻ അറിയില്ല, കണ്ണിയത്തിനറിയില്ല, സുന്നത്തിനുമായറിയില്ല. അറിയാത്തവൻ പഠിപ്പിക്കാമെന്നാൽ ഓനെ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും. സംശയമൊന്നുമല്ല. നിങ്ങൾ ആര് എനക്ക് കാണിക്കുകയും വേണ്ട. ഈ കാസർഗോഡ് ജില്ലയിൽ, ഈ മഞ്ചേശ്വരം ഭാഗത്ത്, ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഏതൊക്കെ സുന്നത്ത് ജമാഅത്ത് പറയുന്നവനുണ്ടെന്നും അവന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്യാരണ്ടി എത്രയുണ്ടെന്നും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്കറിയാം. 60-ാം വാർഷിക സമ്മേളനത്തിന്റെ വാഹന പ്രചരണത്തിന് വേണ്ടി പോയ ഒരു മുത്തല്ലിമാണ് ഞാൻ. അന്ന് ബഹുമാനപ്പെട്ട ശംസുലമയ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട കണ്ണിയത്തൂർ പ്രസിഡന്റായ എ പി ഉസ്താദ് ജോയിന്റ് സെക്രട്ടറിയായ ഉള്ളാളത്ത് തങ്ങൾ വൈസ് പ്രസിഡന്റായ ആ സമസ്തയുടെ സമ്മേളനത്തിന് വേണ്ടി ഇവിടെ പ്രചരണം നടത്താൻ വേണ്ടി പോയപ്പോ ഒരുത്തൽക്കും ഒരു മൈലാറെന്നോട് പറഞ്ഞു. ആളെ ചോദിച്ചോണ്ട് വന്നാ പറയും ഞാൻ. ആര് പേടിപ്പിക്കാനൊന്നും വേണ്ട, പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പേടിപ്പിക്കുന്നവരൊക്കെ നേരത്തെ അറിയൂ കേട്ടോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ മൈലാരി പറഞ്ഞത് ഇവിടെ നിങ്ങളെ ദർസിലെ കുട്ടികളെ ഒന്ന് അയക്കണം, ഞങ്ങൾ ഇവിടെ പുറത്തൊരു സമസ്തന്റെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വന്നതാണ് എന്ന് പറയുമ്പോ പറഞ്ഞത് നിങ്ങളെ ഞാൻ കുട്ടികളെ അയക്കാം, നിങ്ങൾ ആ സെക്രട്ടറിന്റെ അല്ല ഒരുത്തൻ, ഓന്റെ പേര് പറയാൻ പാടില്ല. സംസ്കൃതമാനെ പറ്റിയാണ് പറയുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി, അന്നും ഇന്നും ഒരിക്കലും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരുടെ ആ പേരിന്റെ കൂടെ ബഹുമാനം ചേർത്തിട്ടല്ലാതെ പറയാൻ കഴിയില്ല. ഉള്ളാളത്തോർ എന്നോട് പറയാനുള്ളത് എന്താണെന്നറിയോ, ശംസുലമാനെ പറ്റി വലിയ മൂപ്പരുന്നാണ് പറയൽ, വലിയ മൂപ്പര്, വലിയ മൂപ്പരുന്നാണ് ഉള്ളാളത്തോർ പറയുന്ന ശൈലി. ബഹുമാനപ്പെട്ട എം ഐ ഉസ്താദ് പറയുമ്പോഴും പറയാറുള്ളത് ആ ബഹുമാന ഓറ് ഓറ് എന്നാണ് പറയുന്നത് ശംസുലമാനെ പറ്റി. അന്നല്ല ഇന്ന് ജീവിക്കുമ്പോഴല്ല ഇന്ന് മരിച്ചതിന് ശേഷവും. ഇതാണ് മക്കളെ നമ്മളെ ഗുരുത്വം, ഇതാണ് നമ്മുടെ ഗുരുത്വം. ഈ ഒരു പാരമ്പര്യം അല്ലാഹു നമ്മളിൽ നിലനിർത്തി തരട്ടെ. ഒറ്റ അലിമിങ്ങള്, ഒറ്റ സയ്യിദന്മാര്, ജീവിച്ചിരിക്കുന്നവരെയോ മരണപ്പെട്ടവരെയോ അവഹേളിക്കുന്ന കുറ്റം പറയുന്ന, അവരെ തോണ്ടി മാന്തി പറയുന്ന ശപിക്കപ്പെട്ട സ്വഭാവം അള്ളാഹു നമുക്ക് നമ്മളെ നാട്ടുകാർക്കും തരാതിരിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ഉറപ്പെടുത്തി വരുന്നത് ആ ബഹുമാനപ്പെട്ട ശംസുലമായ പോലെയുള്ള മഹാന്മാരെ ഒരു കാലത്ത് താറടിച്ച് കാണിക്കുകയും അവരെ പേര് പറയുമ്പോൾ അവന് ഓതെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുകയും അതിന് ഞങ്ങളില്ലെന്ന് പറഞ്ഞ് നടന്നവരൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനും ശംസുലമാനെ പരിചയപ്പെടുത്താനും വരുമ്പോൾ സുബ്ഹാനല്ലാഹ് സങ്കടമുണ്ട്, വേദനയുണ്ട്. ഞാൻ ഉറപ്പെടുത്തി വന്നത് അതാരും പഠിപ്പിക്കേണ്ടതില്ല, അതാരും പറയേണ്ടതില്ല. ഇൻഷാഅല്ലാ ആ ഒരു പാരമ്പര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും പറയാറുണ്ട് ഉപ്പള കുന്നല പള്ളിയിൽ ഒരു താമസിക്കുന്ന മുത്തല്ലിമാണ് ഞാൻ. 7 വർഷമായി പഠിക്കുന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ശംസുലമാ ബഹുമാനപ്പെട്ടോർ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അസ്ലിൽ ഒഴിവാക്കിയിട്ട് ഒഴിഞ്ഞിട്ടോ അവർ വന്നിട്ട് കാഞ്ഞങ്ങാട് പൂച്ചക്കാട് മുദറിസമായി ആ നാട്ടിന്റെ മുദറിസായി ശംസുലമ നിൽക്കുന്നത് സുബ്ഹാനല്ലാഹ്. ഇത് പത്രത്തിൽ കണ്ടപ്പോൾ പ്രിയ
പ്രിയപ്പെട്ട മുത്തഹല്ലിബികളെ, നിങ്ങളോട് ഞാൻ പറയുന്നത് ഹല്ലിബികൾ മഹാന്മാരെ കണ്ടാൽ അവർ പരിസരത്തെത്തിയാൽ ഒന്ന് കണ്ടു ദ്വാരപ്പിച്ചോളൂ. ഈ പരിസരത്ത് 50 കൊല്ലം ദർസ് നടത്തിയ ഏറ്റവും വലിയ ഉസ്താദാണ് ഷെയ്ഖ് മാലിക് ബിൻ ഉസ്താദ്. അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഒന്ന് കണ്ടിട്ട് ദ്വാരപ്പിച്ചോളൂ, ഒന്ന് അവരെ കൊണ്ട് തലതടങ്ങിപ്പിച്ചോളൂ. നിന്റെ പാർട്ടി എല്ലാം അവിടെ വെക്ക്, നിന്റെ സംഘടന അവിടെ വെക്ക്, നിന്റെ സമസ്ത അവിടെ വെക്ക്, നിങ്ങൾ ആ സുന്നി ഈ സുന്നി ഒക്കെയും അവിടെ വെക്ക്. മഹാന്മാരെ മുമ്പിൽ കാണുമ്പോ തലകുനിച്ച് വന്നിട്ടൊന്ന് ആശീർവദിച്ചോ. രക്ഷപ്പെടും മക്കളെ. ശംസുലോലമ അവിടെ വന്നപ്പോ ഉപ്പളക്കുന്നല പള്ളിന്റെ അന്നത്തെ പ്രസിഡന്റ്, അന്നത്തെ മുസ്ലിം ലീഗിന്റെ കമ്മനാടി മംഗൽപാണി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഷീദി കുഞ്ഞി ഹാദി, അയാളെ കാറിലാണ് ഞാൻ ബഹുമാനപ്പെട്ട ശംസുലോലമാനെ കൊണ്ട് ദ്വാരപ്പിക്കാൻ അള്ളാഹു സാക്ഷി പൂച്ചക്കാട് പോകുന്നത്. ഞങ്ങളന്ന് മുതലിമാണ് ഞങ്ങൾക്കറിയാം മക്കളെ ആരെ കൊണ്ട് ആരംഭിക്കണം എന്ന് പോയിട്ട് അവിടെ എത്തുമ്പോൾ എനിക്ക് കാണുമ്പോ തന്നെ പേടിയായി. ആ ഇരിക്കുന്ന കാഴ്ചയും ആ വലിയ മുഖവും ആ വലിയ തലേകെട്ട് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് പേടിച്ചുപോയി. ആ കുട്ടി ആരാണെന്ന് ആജിയാരോട് ചോദിച്ചു. ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന മുതലിമാണ്. സുബ്ഹാനല്ലാഹ് ചുരുക്കി പറയട്ടെ, എന്നോട് ഓർമ്മ കിതാബ് ചോദിച്ചു, അൽജവോദീനോട് ചോദിച്ചു, എന്നിട്ട് അൽജിയന്റെ ഒരു ബൈത്ത് പാടി. സുബ്ഹാനല്ലാഹ് അതിനൊക്കെ പാടാക്കി. അതിപ്പോൾ തന്റെ കൽവൊന്നും മറക്കത്തില്ല. അതിന് കബറിലും മറക്കൂല, മഹ്ശറിലും മറക്കൂല. ഒന്ന് അന്ന് ഓറും പാടിപ്പിച്ചതാണ്. എന്നോട് തുടങ്ങിയിട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങൾ പൊടിച്ചിട്ട് പാടി. അങ്ങനെ പാടിയിട്ടാകുമ്പോ എന്റെ തലത്തിങ്ങനെ ഞങ്ങൾ പോട്ടം കണ്ടിന് സ്നേഹിക്കുന്നല്ലോ. സാക്ഷാൽ ആളെ കണ്ട് സ്നേഹിക്കുന്നതാണ്. സാക്ഷാൽ ആളെ കണ്ടിട്ട് നമ്മൾ പൊരുത്തം വാങ്ങിയതാണ്. പോട്ടം വെച്ചിട്ട് പൂജിച്ചിട്ട് പോട്ടം വെച്ചിട്ട് സ്നേഹിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. സഹോദരന്മാരെ, എല്ലാവർക്കും അള്ളാഹു നന്മ നൽകട്ടെ. ഞാൻ ഇന്നലെ സുനിബായിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എവിടെയെന്നോ ഒരു വാടകക്കുറഞ്ഞ പ്രസംഗനായിട്ടല്ല, ഞാൻ നിങ്ങളെ നാട്ടുകാരനായിട്ടാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, എല്ലാവരോടും തുറന്നു പറയും. എവിടെ നിന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ട് നാളെ പോകുന്ന സാധനമല്ല, നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഇവിടെ തന്നെ ജനിച്ച്, ഇവിടെ തന്നെ വളർന്ന് ഓരോരുത്തരുടെ കല അറിയാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ മദ്രസ പഠിപ്പിക്കുന്നുണ്ടോ? മദ്രസ പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. മദ്രസ പഠിപ്പിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം മാസത്തിൽ 10 രൂപ ശമ്പളം കിട്ടുന്നു. 10 രൂപ ചെലവിന് ഭയങ്കര കഷ്ടം, ഭാര്യ കഷ്ടം, വല്ലാത്ത കഷ്ടം. ആരും പൈസ തരാനില്ല. കുടുംബക്കാരുടെ കുറെ ആൾക്കാട്ടുണ്ടായി. എതിന് എതിന് നിന്റെ മോനെ മൊയിലാറ കാച്ചിനി ഓനുള്ള ഓന്റെ ബൊമ്പൈ കാച്ചിനി ഹോട്ടലിൽ നിൽക്കാൻ കഴിയല്ല ഞാൻ എന്ന് കേട്ട എന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ, കുറച്ച് പൈസ ഉള്ള ആൾ അങ്ങനെ കേട്ടില്ല. എന്റെ ഉമ്മാട് എതിന് ഓനെ ഹുസൈൻ തന്നെ ഓതാനാച്ചിനി ഓന് ഓനെ ബൊമ്പൈ കാച്ചിനെങ്കിൽ എനിക്ക് മാസത്തിൽ 20 രൂപ കിട്ടാതെ ഞാൻ നിന്റെ ടെമ്പർ കണ്ട എന്ന് ഉമ്മാട് പറഞ്ഞു. അപ്പൊ ഉമ്മ ബേജാറായിട്ട് കരഞ്ഞു. ഉമ്മ ഉപ്പയെല്ലാം മരിച്ചു. അമ്മാഹോർക്കെല്ലാം പൊത്തു കൊടുക്കട്ടെ. അപ്പൊ നീ എന്ത് ഉമ്മാന്റെ ആങ്ങളെ ഉമ്മാന്റെ കുടുംബം നീ നിങ്ങൾ തരണ്ട തന്നില്ല എന്റെ കിടാവിൽ പഠിച്ചോളൂ എന്ന് ഉമ്മ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എനിക്ക് പഠിക്കാൻ വേണ്ടി ആ പ്രചോദനം നൽകിയതാണ്. ഒന്ന് മംഗൽപ്പാട് കാവ്യാറുപ്പാപ്പ അല്ലാഹു അവരെ തറഞ്ഞു നിർത്തി കൊടുക്കട്ടെ. മംഗൽപ്പാട് കാവ്യാറുപ്പാപ്പ ഒന്ന് ബഹുമാനപ്പെട്ട പൈവണ്ടിക ഉസ്താദ് മർഹൂം അൽ-ഫഖീഹ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് അല്ലാഹു അവരെ തറഞ്ഞു നിർത്തി കൊടുക്കട്ടെ. അവരാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മോനെ ഓത്ത് നിർത്തിയിരണ്ട, മോനെ മോനെ ഓത്ത് നിർത്തിയിരണ്ട എന്ന് ബഹുമാനപ്പെട്ട പൈവണ്ടിക ഉസ്താദ് പറഞ്ഞിട്ട് മന്ത്രിച്ചു. ബഹുമാനപ്പെട്ട കാവ്യാറുപ്പാപ്പ മംഗൽപ്പാട് കാവ്യാറുപ്പാപ്പ എപ്പോഴും ആഴ്ചയിൽ ഞാൻ പോകും. ഒരു പൊരയിൽ കിടന്നിട്ടുണ്ടാവും. അവിടെ കാലെല്ലാം പിടിച്ചിട്ട് നരമ്പെല്ലാം പിടിച്ചിട്ട് ശരിയാക്കിയിട്ട് വരുമ്പോ ലാസ്റ്റ് എന്റെ തലതടങ്ങിയിട്ട് മോനെ നന്നായി തോന്നപ്പെട്ടു. ഈ പ്രസംഗവും നോട്ടീസെല്ലാം ഞങ്ങളെ പേരല്ല അതുകൊണ്ട് വരുന്നത്. ഞങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് വന്നതെന്തല്ല മനസ്സിലായില്ലേ? നമ്മളെ ഇപ്പൊ പറയാൻ പോയില്ല. അള്ളാഹ് ആക്കട്ടെ. ഞാനാരും കുറ്റം പറയുന്നില്ല. കുറ്റം പറയാണ്ടിരുന്നെങ്കിൽ ആവേല, പറഞ്ഞെങ്കിൽ ആവേല. ഇപ്പൊ നോക്കുന്നില്ലേ, പണ്ട് കാലത്തെല്ലാം നമ്മ കണ്ടോണ്ടാ ഞാൻ സിനിമന്റെ പോസ്റ്റർ, ഇപ്പൊ മൊയിലാറ പോസ്റ്റർ. സിനിമ ഓണർ ഓരെല്ലാം മുങ്ങി, എനിക്ക് ചാൻസ് ഇല്ല. ഇതെല്ലാം മൊയിലാറ പണ്ടൊക്കെ സിനിമന്റെയാ, സിനിമന്റെ ആളെ പോസ്റ്റർ. പ്രേം നസീറിന്റെ പ്രേം നസീറിന്റെയും പിന്നെ മമ്മൂട്ടിന്റെയും മറ്റോളതും ഓളതും ഓരെല്ലാം ആളിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്നിട്ടുള്ള ഇങ്ങനെ ആക്കുന്ന ഇങ്ങനെ ആക്കുന്നതല്ല ഫോട്ടോ. ഇപ്പൊ നമ്മളെ മൊയിലാറിന്റെ ഇങ്ങനെ എന്റെ ഫോട്ടോ നിന്നിട്ട് എന്റെ ഫോട്ടോ, ഞാൻ പ്രസംഗിക്കുന്ന ഫോട്ടോ, മൈക്ക് കുറച്ച് മൈക്ക് വരാങ്കിൽ ആ ഫോട്ടോ ക്യാൻസൽ, ആ പോസ്റ്റർ ക്യാൻസൽ. നേരെ ഇതൊക്കെ ഈ ദുനിയാവിൽ എന്താക്കാനാ സുഹൃത്തുക്കളെ ലോകത്തുള്ള ജനങ്ങൾ ശ്രമിക്കുന്നത്? ഞങ്ങൾക്കാരെയും കൊണ്ടു നടക്കേണ്ട കരികേട് വന്നിട്ടില്ല.
ഞങ്ങൾക്കാരെയും കൊണ്ട് നടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല, സുന്നത്ത് ജമാഅത്തിന് വരികയുമില്ല. വരുന്നവർ സൂക്ഷിക്കണം, അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. കൊണ്ട് നടക്കുന്ന സാധനം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? തെക്ക് ഭാഗത്ത് തബ്ലീഗും വടക്ക് ഭാഗത്ത് സുന്നിയാണോ? തെക്ക് ഭാഗത്ത് മുജാഹിദും വടക്ക് വന്നപ്പോ ഉറൂസിന് വേണ്ടി കൊണ്ട് നടക്കേണ്ട ഗതികള് ഞങ്ങൾക്ക് വന്നിട്ടില്ല, വരിയില്ല, നമ്മളുള്ള സ്ഥലത്ത് വരിയില്ല. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. സംശയിക്കുമ്പോൾ ഞാൻ 25 കെ സിയിലോട് നിൽക്കുന്നത്, അവിടെ ആര് വരണം? ഞാൻ രണ്ട് സമത്തന്റെ ആരിനിങ്ങളെയും വിളിക്കും, പക്ഷെ ആരെങ്കിലും പേര് ഞാൻ ഒക്കൂല. ഞാൻ പറയും ഓന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് എനിക്കറിയാം, നീ അടങ്ങിയിരിക്ക്, എനിക്കറിയാൻ വിളിക്കാം. കാസർഗോഡ് കാവിയാർ, ഒരു 2 മാസം മുമ്പ് ഞാൻ പോയി, ബഹുമാനപ്പെട്ട കാവിയാർ ജീവിച്ചു കാണുമ്പോൾ ബേജാറായി പോയി. ഞങ്ങൾ രണ്ടുപേരിങ്ങനും പിടിച്ചു എന്റെ നെറ്റ്, ഞാൻ അവരെ മുഖം മുത്തിക്കുമ്പോ എന്റെ നെറ്റി അവർ മുത്തിയിട്ട് പറഞ്ഞു, സുഹൃ സാഹിബ് ഇതിന്റെ ഒരു കാര്യം ചെയ്യണം, എന്റെ ഓർമ്മ വരുന്ന സ്ഥലത്തെല്ലാം എന്റെ ആത്മത്തിന്റെ സലാമത്തിന്റെ ദ്വാരക്കണം. അള്ളാഹുവേ ബഹുമാനപ്പെട്ട കാസർഗോഡ് കാവിയാർ അനഫിയത്തുള്ള ആരോഗ്യം നീ കൊടുത്തേ മഹാനെ, അവര് ഞങ്ങൾ ഈ ബാധി സലാമത്താക്കി തരണേ അല്ലാ. തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും നീ നിലനിർത്തണേ റഹ്മാനെ. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അത് ആർക്കും സോപ്പിടാൻ വേണ്ടിയല്ല. സോപ്പിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യം ഉറപ്പ് തന്നിട്ടില്ല. എന്റെ മഷായിക്കന്മാരെ കൊണ്ട് തെരിയില്ല സോപ്പിട്ട് നിന്റെ അടുത്ത് കവർന്ന് വരണ്ടേ, അല്ലെങ്കിൽ തലനടക്കിട്ട് വരണ്ട, അതിന്റെ ആവശ്യം വന്നിട്ടില്ല, വരിയില്ല. അള്ളാഹു തല വരുത്തുകയില്ല, നമുക്കാർക്കും അള്ളാഹു വരുത്താതിരിക്കുമാറാകട്ടെ. സോപ്പിങ്ങിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ആ മഷായിക്കന്മാരും മഹാന്മാരായ ആളുകൾ, അവരൊക്കെ ജീവിച്ച റൂട്ടൊക്കെ പോയി. ബഹുമാനപ്പെട്ട സജിപ്പത്ത് ഉസ്താദ് ലാഹോറെ തറഞ്ഞു നിർത്തി കൊടുക്കട്ടെ. ചെറുവത്തൂർ അബ്ദുല്ലാഹി മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരെ നഗര മംഗലാപുരത്ത് ഏലപ്പൊയ് അബ്ദുല്ലാഹിന്റെ പഴയ കുടുംബത്തിലേക്ക് മംഗലത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോ മൂപ്പര് പറഞ്ഞത്, ഞാൻ മംഗലത്തിൽ നിങ്ങളെ പുറത്ത് വന്നാൽ ബുദ്ധിമുട്ടാവും, കാരണം നിങ്ങളെ പുരന്റെ ഉള്ളിൽ നിങ്ങൾ വലിയ വലിയ വ്യക്തികളല്ലേ, നിങ്ങൾ ചില ഗസ്റ്റുകള് വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ നിങ്ങളെ പ്രേമിലിട്ട് നിങ്ങളെ പുരന്റെ ഉള്ളിൽ വെച്ചിനി, അതുകൊണ്ട് ഞാൻ മംഗലത്തിൽ വന്ന് ബുദ്ധിമുട്ടാവും, അത് നിങ്ങൾക്ക് എടുത്തെങ്കിൽ നിങ്ങൾക്ക് തൊന്തരയാവും, എടുത്തില്ലെങ്കിൽ എനക്ക് ബേജാറാവും, എനക്ക് അതിന്റെ ഉള്ളിലേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട സജിപത്തും സാദ് ചെറുപത്തൂർ അബ്ദുല്ലാഹി മുസ്ലിയാർ, അള്ളാഹുവിന്റെ ഔലിയാക്കിൽപ്പെട്ട മഹാൻ, അള്ളാഹു അവരെ വർഗത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ അലിമികൾ അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. നമ്മളെ പ്രദർശനങ്ങള്, നമ്മളെ പരസ്യങ്ങള് ബോർഡിലാക്കാതെ അള്ളാഹു ഈമാനികമായ പരസ്യങ്ങൾ, ഈമാനികമായ ഇസ്സത്ത് അള്ളാഹു നമുക്ക് മുഴുവനും നൽകി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ പാരമ്പര്യത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. ഞാൻ ചുരുക്കുന്നു നിങ്ങളോടൊക്കെയും വസിയത്തായിട്ട് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, സുഹൃത്തുക്കളെ, ലോകത്തൊരുപാട് ചിന്തനകൾ, ഒരുപാട് നാശങ്ങൾ, ഒരുപാട് വേണ്ടാത്തരങ്ങൾ എല്ലാ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ നാടുകളെ സൂക്ഷിക്കണം, ഭിന്നിപ്പില്ലാതെ ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി സുന്നത്തിന്റെ മയത്തിന്റെ ഇളമാക്കളെ, സുന്നത്ത് മയത്തിന്റെ സ്ഥാനാർത്ഥികളെ, ഉമറാക്കളെ, എല്ലാവരെയും ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന ആ സൽസ്വഭാവത്തിലൂടെ ആരെന്ത് ചിത്തിന പറഞ്ഞാലും ആരെന്ത് വേണ്ടാത്തരം പറഞ്ഞാലും സുബ്ഹാനല്ലാഹ്, അത് തെറ്റിനെ തെറ്റായി കാണാൻ, നല്ലത് നല്ലതായി കാണാൻ, എന്നെ പോലോത്തൊരു പണ്ഡിതൻ വന്ന് ആരി നിങ്ങളെ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങൾ കാറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഭക്ഷണം തന്നിട്ട് ഞാൻ ഏതെങ്കിലും ആരി നിങ്ങളെ തെറി പറയാൻ, ഏതെങ്കിലും തങ്കന്മാരെ തെറി പറയാൻ, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കാർ നിങ്ങൾക്ക് വാടക കൊടുക്കുന്ന കാറിൽ വന്നിട്ട് നിങ്ങൾ തന്ന ഭക്ഷണം തന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന വാടക കൊടുക്കുന്ന വൈക്കന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ആരി നിങ്ങളെ ചീത്ത പറയാതെന്നാൽ, താജുൽ ഉലമക്ക് തീരെ പഠിപ്പിക്കാൻ വന്നാൽ, 93 വയസ്സുള്ള എം എ ഉസ്താദിന് തീരെ പഠിപ്പിക്കാൻ വന്നാൽ, 10-70 75 വയസ്സുള്ള കാസർഗോഡ് കാവിയാർക്ക് തീരായില്ലെന്ന് പറയാൻ വന്നാൽ, അല്ലെങ്കിൽ മഹാനായ ബഹുമാനപ്പെട്ട കാന്തവർ മുസ്താദിന് തീരറിയില്ല, ഒരാൾ പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ ദൂരത്തുനിന്ന് കേട്ടതാണ്. അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ. ആരാണ് എന്തിനാണ് പറഞ്ഞതെന്ന് അവർക്കും അള്ളാഹുവിന്റെ അറിയാം. ഈ കാന്തപുരം മുസ്ലിയാരറിയോ, കാന്തപുരം മുസ്ലിയാരറിയോ എന്നൊരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു പ്രസംഗത്തിന്. സ്റ്റേജിന്റെ മുമ്പിൽ ഇങ്ങനെ തുള്ളുകയാണ്, ഇംഗ്ലീഷും കുറച്ച് മലയാളം കുറച്ച് അറബിയും കുറച്ച് ഉറുദും ഭാഷകളൊക്കെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ശരിക്കും താടിയും മുടിയും ഒന്നും താടിയും മീശമൊന്നും മുളച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ സരസിനോട് ചോദിക്കുന്നു, ഇക്കാന്തപുരം മുസ്ലിയാരെ നിങ്ങൾക്കറിയോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നു. ഞാനൊരു പരിപാടി
അടിക്ക് പോകുമ്പോൾ റോട്ടിന്റെ ബക്കിൽ വണ്ടി നിർത്തിയിട്ട് കേൾക്കുകയാണ്. അപ്പുറം നിർത്തിയിട്ട് സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് ഉറപ്പെടുത്തുന്നത്, ഏത് സംഘാടകരായാലും ഏത് പ്രസ്ഥാനക്കാരായാലും സുബ്ഹാനല്ലാഹ്, ആവശ്യമില്ലാത്തത് ആര് പറഞ്ഞാലും മുവറാക്കളെ പ്രവർത്തകന്മാരെ കണ്ട്രോൾ ചെയ്യുക. നാട്ടിലേക്ക് മുസീബത്ത്, നാട്ടിലേക്ക് ഹലാക്ക്, മാരകമായ ക്യാൻസർ കിട്ടിയ അപകടങ്ങൾ, ആ ചട്ടക്കുകൾ ലോകത്ത് കൂടിയത് ഈ ഭൂമി ശപിക്കാൻ തുടങ്ങിപ്പോയി. എപ്പോഴാണ് ഭൂമി ശപിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ജീവിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഹയറായവരാരാണ്? സുബ്ഹാനല്ലാഹ്. ഇന്നൽ ഇലാഹ വഅഹ്ല കുല്ലി സമാഇഹി വല്ലർദി ഹത്തൽഉഖി മഅനം ബിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ലുനാസ മുഅസ്സിലാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട വാണിക്കോത്ത് ഉസ്താദ് മരണപ്പെട്ടുപോയ അള്ളാഹുവിനെ തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ, അവരെ സഭാമ സ്വർഗത്തിൽ ഉപാധി കൊടുക്കട്ടെ. ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന ഉസ്താദാണ്. പലപ്പോഴും എന്റെ ചില വേഷമങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മന്ത്രി ചോദിച്ചു പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരുപാട് തണലുകളുണ്ട്, അള്ളാഹു ആ തണൽ അവരെ നമുക്ക് തരട്ടെ, നിങ്ങൾ പേടിക്കണ്ട. ഒരുപാട് സെഹറുകൾ വരും, ഒരുപാട് തണ്ണീർ വരും, ഒരുപാട് ശത്രുക്കൾ വരും, പക്ഷേ അള്ളാഹുവിന്റെ മഹാന്മാരെ കൊണ്ടുള്ള ഒരു തണൽ നിങ്ങൾക്കുണ്ട്, ആ തണൽ കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പ് എന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷം പറയുന്ന ഉസ്താദായിരുന്നു. വളയത്തിലാകുമ്പോ ഞാൻ പോയിരുന്നു, പലപ്പോഴും ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട്. ഫാത്തായി പോയി, അള്ളാഹുവേ അവരെ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി തരണം റബ്ബേ. അദ്ദേഹത്തിന്റെ മകൻ ഹസൻ ഇവിടെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ മഖ്ദൂമിൽ മഹബരി റളിയല്ലാഹു അൻഹു പാണ്ഡ്യ കിതാബിൽ അതിക്കി എന്ന വൈത്തുവിടെ ചൊല്ലിയിട്ടുണ്ട്. അതേ കിതാബിൽ മഹാനവരുകൾ പറയുന്നു, അവരൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണ്. അള്ളാഹു തആലയും അതാത് ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും, സുബ്ഹാനല്ലാഹ്, ആകാശത്തുള്ള മുഴുവൻ ആളുകളും, അതിൽ മലക്കുകൾ പെട്ടില്ലേ, അബിയാക്കൾ അർവാഹികൾ പെട്ടില്ലേ, അബിയാക്കന്മാര് പെട്ടില്ലേ, ആകാശത്തിലുള്ള മുഴുവൻ ആളുകളും, വൽ അർദി ഭൂമിയിലുള്ള സർവവസ്തുക്കളും, ഏതുവരെ കടലിന്റകത്തുള്ള മീനും, മയനം ലിൽഫലാ മരുഭൂമിയിൽ നിന്ന് നടക്കുന്ന എറുമ്പുകൾ ഉറുമ്പുകളിലെ ഉറുമ്പുകളും, കടലിന്റകത്ത് കൊടാലി കോടിക്കണക്കിൽ മീനുകളില്ലെ, ഭൂമിന്റെ മേലെ കൊടാലി കൊടുക്കണക്കിൽ ഉറുമ്പുകളില്ലെ, ഈ ഉറുമ്പുകളും ഈ മീനുകളും സർവസർവ പക്ഷികളും സർവസർവ വസ്തുക്കളും എല്ലാവും യുസല്ലി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ലുനാസ മുഹസ്സില. ആർക്ക് വേണ്ടിയാണ് റബ്ബു തആലാന്റെ ദുആ? മലായിക്കത്തിന്റെ ദുആ, മീനിന്റെ ദുആ, ഉറുമ്പിന്റെ ദുആ, വൃക്ഷങ്ങളുടെ ദുആ, മനുഷ്യന്റെ മലക്കുകളുടെ ദുആ, അബ്ബിയാക്കളുടെ ദുആ, ഔലിയാക്കളുടെ ദുആ, ആർക്കാണ് സുഹൃത്തുക്കളെ? യുസല്ലി യാ ഹബീബ് അലല്ലദി ഖദ് അല്ലമൽ ഖൈറ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇൽമ് പഠിച്ചുകൊണ്ട്, ഇൽമ് പഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചുകൊണ്ട്, ദീനിന്റെ ഇൽമ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതനില്ലേ? ആ പണ്ഡിതന് വേണ്ടി ആകാശലോകത്തും ഭൂമിയിലുള്ള സർവവസ്തുക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആലിമിന്റെ വക്തെന്ന് വരുന്ന കുറവുകള്, ആലിമിന്റെ വക്തെന്ന് വരുന്ന കുറ്റങ്ങള്, ആലിമിന്റെ വക്തെന്ന് വരുന്ന പോരായ്മകള്, അതൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ സർവ സൃഷ്ടികളും, സുബ്ഹാനല്ലാഹ്,
സംസാരിക്കും നമുക്ക് കേൾക്കാത്ത ഉറുമ്പുകളും സംസാരം കേൾക്കാൻ കഴിയാത്ത മീനുകളും കടലിലും കരയിലുള്ള വസ്തുക്കളൊക്കെ ഒരു ഉഹറബിയായ അരിവിന് വേണ്ടി പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സീനത്തിൽ മഖ്ദൂമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ഒരു പദ്യത്തിന്റെ രൂപത്തിലായി നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങനെയുള്ള അരിവികളെ ഞാൻ പറയട്ടെ നിങ്ങളോട് ഇവിടെ വേറെന്ന് പോയ താജ്മഹലുമാണ് നിങ്ങൾക്കറിയാമോ മക്കളെ ചെറുപ്പക്കാരെ പഠിച്ചോ എവിടെ നോ കിട്ടുന്ന സി ഡിയിൽ പഠിച്ചാ പോരടോ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് പഠിച്ചാ പോരാ താജ്മഹലുമാനെ പറ്റി പഠിച്ചു ഞാൻ പറഞ്ഞില്ലേ സംസുലുലമയും കണ്ണിയത്തോറും ഉള്ളാണ് തുറന്നിട്ട് ഉറൂസ് തുടങ്ങുമ്പോ ഉറൂസിന്റെ ചേരി പാത്യ വിളിച്ചിട്ട് പാത്യ തീർന്നു കൊല്ലു വന്ന് തീർന്നു കൊല്ലുറപ്പിൽ പലതും കൊല്ലുറപ്പിൽ നാഥം തീർന്നു എന്നിട്ട് സരസിലെല്ലാവരും ഇരിക്കുന്നു ബഹുമാനപ്പെട്ട ശംസുലുലമ കണ്ണിയത്തോറോട് പറഞ്ഞു നിങ്ങൾ ദ്വാരക്കൂ പാത്യം ഇസ്ലാസൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശംസുലുലമ കണ്ണിയത്തോറോടാണ് പറയുന്നത് ആ സമയത്ത് കണ്ണിയത്തോർ പെട്ടെന്ന് കൈ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവരുകളെയാണ് കുഞ്ഞിക്കോയ തങ്ങളുണ്ടല്ലോ തങ്ങളല്ലേ ദ്വാരം കണ്ടത് തങ്ങളല്ലേ ദ്വാരം കണ്ടത് കണ്ണിയത്തോർ പറയുന്നു ആ സമയത്ത് താജ്മഹലുമ പറഞ്ഞു ഓരോ രണ്ടുപേരും എന്റെ ഉസ്താദുമാരാണല്ലോ എന്റെ ഗുരുനാഥന്മാരാണല്ലോ അപ്പോ ഒരു രണ്ടാളും പറയുന്നു ഓ തങ്ങളെ തങ്ങളെ ആ ഉസ്താദുമാരെ ഞങ്ങൾ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സയ്യിദായ നിങ്ങളാണ് ദുആ ചെയ്യേണ്ടത് സുബ്ഹാനല്ലാ അവർ മുഴുവനും പറഞ്ഞു ഉയർത്തി ദുആരക്കുന്നു ആമീൻ പറയുന്നു സഹോദരന്മാരെ അതുകൊണ്ടല്ലേ നമ്മളിവിടെ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കുന്നത് ഒരു കാര്യം എന്റെ മുത്തല്ലി നിങ്ങളോട് എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ പഠിച്ചോളൂ മക്കളെ 65 കൊല്ലമായി സഹീഹുൽ ബുഖാരി ദർസ് ചൊല്ലിക്കൊടുക്കുന്ന നാവാണ് അത് ചെറിയതാവല്ല വേണ്ടാത്തത് കളിച്ചു പോകണ്ട ഒരുത്തൻ കുറെ കളിച്ചപ്പോ ഓറ് പറഞ്ഞു നാവുണ്ടാവൂലടാ നാവുണ്ടാവൂലടാ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ മരിക്കുമ്പോ നാവില്ല മക്കളെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മളെ എല്ലാ നാട്ടിലെ സുന്നി മുസ്ലിമികൾ അള്ള കാക്കട്ടെ എന്ത് പാർട്ടിയും നിങ്ങളെ മനസ്സിൽ വെച്ചോ എന്ത് ഗ്രൂപ്പും നിങ്ങളെ മനസ്സിൽ വെച്ചോ ഏത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തോ ഏത് ഗ്രൂപ്പിന് വേണ്ടി പണിയെടുത്തോ പക്ഷേ താജുലമാന്റെ മുമ്പിൽ അത് വേണ്ട അള്ളാഹുവിന്റെ ദീനിന്റെ ആ വയസ്സുള്ള അലിമികളോട് കളിച്ചു പോകണ്ട 65 കൊല്ലം സഹീഹുൽ ബുഖാരി ചൊല്ലിക്കൊടുത്ത ഒരു നാവ് ഇന്ന് ലോകത്ത് വേറെയുണ്ടോ ഇല്ല മുഅ്മിനീങ്ങളെ 65 കൊല്ലം സഹീഹുൽ ബുഖാരി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഖുർആൻ കടിച്ചാൽ ഏറ്റവും വലിയ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി അത് ചൊല്ലിക്കൊടുത്ത നാവല്ലേ നമ്മുടെ മുമ്പിൽ വന്നത് ആ നാവ് കൊണ്ടല്ലേ നമുക്ക് ദ്വാരന്നത് ആ നാവ് കൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞത് നിർത്താൻ വേണ്ടി ദ്വാരന്നത് ആ നാവ് കൊണ്ടല്ലേ അല്ലാഹുവേ നീ അത് റസൂല് ചെയ്യണം റഹ്മാനെ നീ സ്വീകരിക്കണം റബ്ബേ ഞങ്ങളെ ഞങ്ങളെ മുഖത്തും ഞങ്ങളെ കൽബിലേക്കും ആ മുഖം കണ്ടതിന്റെ പറക്കത്ത് കൊണ്ടെങ്കിലും ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാ വെറുതെ എന്തെങ്കിലും ആരും പറയാൻ നിൽക്കണ്ട ഒരു എത്തിയമായ കുട്ടിക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ ഭാഗ്യമില്ലാത്തവർ ഒരു നേരത്തെ വസ്ത്രം കൊടുത്ത് ഒരു ദിവസത്തിന്റെ ചെലവ് കൊടുക്കാൻ ഭാഗ്യമില്ലാത്തവർ ഒരു എത്തിയമായ കുട്ടിക്ക് ഒരു കൊട വാങ്ങാൻ ആ ഭാഗ്യമില്ലാത്തവർ ഒരു എത്തിയമായ കുട്ടിക്ക് ഒരു ജോഡി വസ്ത്രം കൊടുക്കാൻ ഭാഗ്യം കിട്ടാത്തവരല്ലേ ആയിരക്കണക്കിന് എത്തി മക്കളെ ആയിരക്കണക്കിൽ അഗതികളെ ആയിരക്കണക്കിൽ മുതലിവികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരെ സർവ ചെലവും കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരെ പൂറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ബാപ്പക്ക് ബാപ്പയും ഉമ്മക്കും ഉമ്മയും സുബ്ഹാനല്ലാഹ് അതെല്ലാം
ഇസ്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, കാന്തപുരം ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും ശംസുൽ ഉലമ തന്നെയാണ്. ശംസുൽ ഉലമ ഉള്ളാലത്ത് വേദന വന്നിട്ട് പ്രസംഗത്തിന് വന്നിട്ട് സുബ്ഹാനല്ലാഹ് അരമണിക്കൂർ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സമത്തന്റെ ജോൺസൺ കെട്ടിയായ എന്റെ സഹപ്രവർത്തകനായ ഞങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവന്ന എ പി അബൂബക്കർ മുസ്ലിയാർ എന്റെ കൂടെയുണ്ട്, അദ്ദേഹം പ്രസംഗിക്കട്ടെ എന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടിരിക്കുന്നു. എന്നിട്ട് എ പി ഉസ്താദിന്റെ ചെറിയ വയസ്സാണ്, അന്ന് വിരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. രണ്ട് മണിക്കൂർ ഉള്ളാടത്ത് പ്രസംഗിക്കുമ്പോ ഞങ്ങൾ മുതാലിമികൾ ഇരുന്ന് കേൾക്കുന്നു. ശംസുൽ ഉലമ ആവേശം കൊടുക്കുന്നു, പറയൂ പറയൂ എ പി പറയൂ, മഹാന്മാരെ പൊരുത്തമല്ലേ, മഹാന്മാരുടെ സമ്മതമല്ലേ സഹോദരന്മാരെ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയട്ടെ, ആയിരക്കണക്കിൽ മുതാലിമികള്, ആയിരക്കണക്കിൽ അനാഥകള്, അഗതികള് എവിടെ സ്ഥലത്ത് പോയാലും വർക്കത്തിലും സാരീരൊക്കെ വളർന്ന എത്തീമക്കളെ കാണാ, നല്ല നല്ല ജോലികളിൽ കാണാ, നല്ല നല്ല പോസ്റ്റുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ ഏത് ഭാഗത്തും കാണാം.